ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥ നിനക്കാരാധന ആത്മജരേകിടും ആരാധന ആത്മനാഥ നിനക്കാരാധന ആത്മജരേകിടും ആരാധന. ഹല്ലേലൂയാ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ദൈവമേ സുതനിക്ക് യോഗ്യമാവുന്നു. ബാർഹിമോർ. ഹല്ലേലുയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, ഒരു പ്രഭാതം കൂടെ കാണുവാൻ ഭാഗ്യം നൽകി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദയാലുവായ കർത്താവെ, എപ്പോഴും അങ്ങയുടെ ദയ ഞങ്ങളോട് ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്. നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലങ്കൈ ഉന്നതവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവമേ, അഖിലാണ്ടത്തെ നിർമ്മിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കർത്താവെ, എപ്പോഴും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ദാനമായി ഞങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനും കർത്താവെ, ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അവിടുന്ന് ലോക സൃഷ്ടിക്കു മുമ്പേ തേജസ്സിനായി മുൻനിയമിച്ചതും അറിഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അവിടുത്തെ വചനം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിക്ക് കഴിയുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ക്രിസ്തുവേശുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന സ്വർഗീയ പിതാവേ, അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ കൽപ്പനകൾ ഗ്രഹിക്കുവാനും അവ ആചരിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് വിശുദ്ധമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പാ, അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരതയോടെ പെരുമാറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയണമേ. ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവിനെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിജ്ഞാനത്തിൻ്റെ യഹോവ ഭക്തിയുടെയും ആത്മാവിനെ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നൽകിയ വചനത്തിനായിട്ട് നന്ദി പറയുന്നു.
കർത്താവേ, സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണെന്നും വല നിറഞ്ഞപ്പോൾ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവിടെ നല്ല മത്സ്യങ്ങൾ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തുവെന്നും വചനത്തിലൂടെ അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് ആകാശത്തിൽ എഴുന്നള്ളി വരുമ്പോൾ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് വിശ്വാസികൾ എടുക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ ദൈവമേ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പ്രത്യാശയോടുകൂടി ജീവിക്കുവാനും ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാനും കർത്താവെ ദൈവകൽപ്പനകൾ അനുസരിച്ച് യേശുവിനെ മാതൃകയാക്കി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ ഇനി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിച്ച് അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്ന ഒരു ദിവസമുണ്ടെന്നും അവിടെ വിലാപവും പല്ലുകടിയുമാണെന്നും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. കർത്താവേ, അങ്ങയുടെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളുടെ പേർ വിളിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനും ജീവകിരീടം പ്രാപിക്കുവാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. കർത്താവേ, തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അവിടുന്ന് ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മക്കൾ അങ്ങയുടെ സമ്പത്താണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവാൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങളെ വീണ്ടെടുത്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്നോടൊപ്പം ചേരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എപ്പോഴും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം വരെയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ആരെന്നറിയുവാൻ, ദൈവഹിതം എന്തെന്ന് അറിയുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ദൈവമേ അങ്ങയെ വേദനിപ്പിച്ച നിമിഷങ്ങളോർത്ത് ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ അനുതപിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയണമേ. ദൈവഹിതത്തിനൊത്തവണ്ണ വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കൃതജ്ഞതാ സ്തോത്രത്തോടെ എപ്പോഴും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവിൽ പൂരിതരായി സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവാനും ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി കർത്താവിൻ്റെ നാമ കർത്താവിനെ സ്തുതിക്കുവാനും ദൈവമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാനും അടിയങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ തലമുറകളോട് അങ്ങേക്ക് കരുണ തോന്നണമേ. എല്ലാ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. കരം പിടിച്ച് നടത്തിയ വിധങ്ങളെയും വഴികളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ. നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലണയുന്നു പുതുനാളമായി. ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലണയുന്നു പുതുനാളമായി. മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം സമ്മാനമായേകീ തൃക്കൈകളാ. ഈശോ നിന്നുള്ളിലെ സ്നേഹാമൃതം മിഴിനീ തുടയ്ക്കവേ ധന്യർ ഞങ്ങൾ. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്ന. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്ന.
പുണ്യം ധന്യമേ ജീവിതം ആത്മനാഥാനിലം